ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വിഷൻ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സിന് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ യൂട്യൂബേഴ്സിന് വളരെയധികം അറിയുന്നൊരു കാര്യമാണ്, നമ്മൾ ഒരു വർഷം കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സിനെയും അതുപോലെ 4000 അവേഴ്സ് വാച്ച് ടൈം നമുക്ക് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷന് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു വർഷം കൊണ്ട്, ഒരു വർഷം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് കടന്നു പോകും അല്ലേ, ആ ഒരു വർഷം കൊണ്ട് നമ്മൾക്ക് എങ്ങനെയാണ് ഇത്രയധികം, അതായത് ഇത്രയധികം വ്യൂസും സബ്സ്ക്രൈബേഴ്സും നമുക്ക് വാച്ച് ടൈമും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിനു മുൻപായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഇതുപോലെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മാത്രമല്ല ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഞാൻ പറയുന്ന പോയിൻറ്സ് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും, കാരണം ഇത് നിങ്ങളുടെ യൂട്യൂബേഴ്സിന് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇനി നമുക്ക് പോയിന്റിലേക്ക് കടക്കാം. നമ്മൾ യൂട്യൂബേഴ്സ് വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മൾ അധികവും പോസ്റ്റ് ചെയ്യാറ്. അതായത് നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്തിനെക്കുറിച്ചാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടുള്ള പേര് നമ്മൾ ചാനലിൽ നൽകിക്കൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, നമ്മളൊരു അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിലുള്ള പേരുകളാണ് നമ്മൾ വീഡിയോന് അല്ലെങ്കിൽ ചാനലിന് നമ്മൾ നൽകാറ്. അതുപോലെ നമ്മൾ ഫുഡ് കുക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അതനുസരിച്ചിട്ടാണ് നമ്മൾ പേരുകൾ നമ്മൾ സാധാരണ ചാനലിന് നൽകാറ്. പക്ഷേ ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാണുന്ന വീഡിയോസ്, നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് വ്യൂവേഴ്സ് കാണണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിടുന്ന സമയത്ത് അതിനോട് റിലേറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രമേ ആ വീഡിയോസ് കാണുകയുള്ളൂ. ഉദാഹരണത്തിന്, നമ്മൾ അക്കൗണ്ട്സ് ആണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, അക്കൗണ്ട്സ് പഠിക്കണമെന്നുള്ള ആളുകൾ അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ എന്തെങ്കിലും ഡൗട്ടുള്ള ആളുകൾ, അവർ മാത്രമേ അത് വ്യൂ ചെയ്യുകയുള്ളൂ. അതുപോലെ കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ മാത്രമേ കുക്കിംഗ് വീഡിയോസ് കാണുകയുള്ളൂ. അതിന് പകരം നമ്മൾ ജനറലായിട്ടുള്ള ടോപ്പിക് ഇടുകയാണെങ്കിൽ, മീൻസ് എല്ലാ ടൈപ്പ് വീഡിയോസും നമുക്ക് അതിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് എല്ലാ ടൈപ്പിലുള്ള ആളുകളും ഉണ്ടാവും, അവരെല്ലാവരും ഇത് വാച്ച് ചെയ്യാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് വളരെയധികം പെട്ടെന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ വ്യൂസും കൂടാനുള്ള സാധ്യതയുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നമുക്ക് ഓരോ ആളുകളുടെ വീഡിയോസ് നോക്കിയാൽ അറിയാം. ഇതിൻ്റെ മുൻപ് നമുക്ക് ഒരു ചേച്ചി പോസ്റ്റ് ചെയ്തിരുന്നു, അവർക്ക് ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൂടുന്ന സമയത്ത് അവർക്ക് ഏകദേശം 25,000-30,000 രൂപ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് വരുന്നുണ്ട് എന്നുള്ളത്. അവരെ പോസ്റ്റിങ്ങിൽ ഫസ്റ്റ് അവർ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് അവർ പോസ്റ്റ് ചെയ്തത് എങ്ങനെ കിടക്ക വിരിക്കാം എന്നുള്ളതാണ്. കിടക്ക വിരിക്കുമ്പോൾ ചുളിയാതെ, അതായത് ഒരു ചുളിവ് പോലും കിടക്കയ്ക്ക് വരാതെ 4 ഭാഗത്തും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഒരു ചുളിവ് പോലും വരാതെ നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചു കഴിഞ്ഞാൽ ഒരു ചുളിവ് പോലും അതിൽ വരില്ല, വളരെ പെട്ടെന്ന് ബെഡ്ഷീറ്റ് വിരിക്കാൻ പറ്റും. അതാണ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു സാധാരണ ഒരു ലേഡിയാണ്, ഒരു ഹൗസ് വൈഫാണ്. പക്ഷേ അവർക്ക് കിട്ടിയിരിക്കുന്ന സബ്സ്ക്രൈബും വ്യൂസും നമ്മൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത് അത്രയധികം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അത്രയധികം വൈറലാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരുടെയും ആവശ്യമാണത്. ഒരു വീട്ടിൽ എല്ലാവരും ബെഡ്ഷീറ്റ് വിരിക്കുന്ന ആളുകളാണ് അല്ലേ. അപ്പം അവരെല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ലേഡീസ് എപ്പോഴും ഈ യൂട്യൂബ് രാത്രിയും പകലും ഒക്കെ വാച്ച് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണത് അല്ലേ. അതുകൊണ്ടാണ് അവർക്ക് അത്രയധികം വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടാൻ സാധ്യത. പക്ഷേ അതിന് പകരം അവരൊരു അക്കൗണ്ടിങ് ബേസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ടെക്നോളജി, ഇലക്ട്രോണിക്സ്, കുക്കിംഗ് ഇങ്ങനെയാണ് ഇടുന്നതെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ മാത്രമേ അത് വ്യൂ ചെയ്യുകയുള്ളൂ. അപ്പം നമുക്ക് വ്യൂസും സബ്സ്ക്രൈബും കൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ യൂട്യൂബേഴ്സാണ് 24 hours നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ടാവുന്നത്. അത് നമ്മുടെ വേറൊരു ചേട്ടൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അവർ പോസ്റ്റ് ചെയ്യുന്നത് ഓരോ 1.5 മണിക്കൂർ 1 മണിക്കൂർ കൂടുന്ന സമയത്തേക്ക് അവർ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, അവരുടെ വീഡിയോ ശ്രദ്ധിച്ചറിയാം, അവർ പോസ്റ്റ് ചെയ്യുന്നത് നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസാണ്. അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുന്നത്, ബാക്കിയുള്ള ആളുകളെ പോലെയല്ല നമ്മൾ യൂട്യൂബേഴ്സ്, 24 hours നമ്മൾ യൂട്യൂബ് തന്നെയാണ്. അപ്പം ഇതുപോലുള്ള, അതായത് നിങ്ങൾക്ക് ഇത്ര ഹവേഴ്സ് കൂടുതൽ കിട്ടാൻ, നിങ്ങൾക്ക് വാച്ച് ടൈം കൂടുതൽ കിട്ടാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മോണിറ്റൈസേഷൻ കിട്ടേണ്ടത്, ഇങ്ങനെയുള്ള ഓരോരോ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ 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 പോസ്റ്റുകൾ വീഡിയോസ് ആയിട്ട് അവർ ഇടുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നും അവർക്ക് 100% അവർക്ക് അഷുർ ചെയ്യാൻ പറ്റും, കാരണം അവർക്ക് അത്രയധികം വ്യൂസും വാച്ച് ടൈമും സബ്സ്ക്രൈബേഴ്സും കിട്ടും. കാരണം നമ്മളെപ്പോലുള്ള
എല്ലാ ആളുകളും യൂട്യൂബേഴ്സും മുഴുവൻ നമ്മൾ യൂട്യൂബിലെ ചാനലുകൾ മുഴുവൻ കാണുന്ന ആളുകളും സബ്സ്ക്രൈബേഴ്സും വ്യൂസും അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളുമാണ്. അപ്പോൾ നമ്മൾ ഈ ടൈറ്റിൽ കാണുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അതിലേക്ക് നമ്മളെ ശ്രദ്ധ പോകും. അങ്ങനെയാണ് ഈ രണ്ടാളുകളെയാണ് ഞാൻ ഒബ്സർവ് ചെയ്തത്. ഈ രണ്ട് ആളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ സാധനം ഇതാണ്. ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് നമുക്ക് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ ടൈറ്റിൽ വളരെയധികം ബോൾഡായിട്ട് നല്ലൊരു തമ്മനയിൽ കൊടുക്കുക കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആളുകൾ ശ്രദ്ധിക്കും. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് കഴിയുന്നത് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള ചാനലുകൾ, യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ പെട്ടെന്ന് ലഭിക്കും, എങ്ങനെ നിങ്ങൾക്ക് തമ്മനയിൽ ക്രിയേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെയും ലൈക്ക് വ്യൂസൊക്കെ കൂട്ടുവാൻ സാധിക്കും. ഇത് ഞാൻ വളരെയധികം നോക്കി ഒബ്സർവ് ചെയ്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ബെഡ്ഷീറ്റ് വിരിക്കുന്ന കാര്യം, അതുപോലെ തന്നെയാണ് വേറൊരു ചേട്ടൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ടേബിളിൻ്റെ മേലെ എങ്ങനെ ഷീറ്റ് വിരിക്കാം എന്നുള്ളതാണ്. അതായത് നമ്മൾ സാധാരണയുള്ള നമ്മുടെ മേശ ഓഫീസുകളിലെ ടേബിളിൻ്റെ മേലെയൊക്കെ എങ്ങനെയാണ് ഗ്ലാസ് ഷീറ്റ് വിരിക്കുക എന്നുള്ളത്, പ്ലാസ്റ്റിക് ഷീറ്റ് ഗ്ലാസ് ടൈപ്പ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് വിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പല ഓഫീസുകളിലും നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ ഗ്ലാസിൻ്റെ മേലെ സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഷീറ്റ് വിരിക്കാറുണ്ട്. അപ്പോൾ അത് എത്ര വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിനൊക്കെ കിട്ടിയിരിക്കുന്നത് സബ്സ്ക്രൈബും വ്യൂസൊക്കെ വളരെ പെട്ടെന്ന്, ഒരു ദിവസം കൊണ്ട് തന്നെ അത്രയധികം വ്യൂസും സബ്സ്ക്രൈബേഴ്സും കിട്ടുന്നില്ല. അതിൻ്റെ കാരണം എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണത്. അപ്പം ഇനി മുതൽ നിങ്ങളത് ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. എന്തായാലും എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടുന്നതായിരിക്കും. ഞാനും ഈ ഒരു കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീഡിയോസിന് മുഴുവൻ. അതായത് ജനറലായിട്ടുള്ള ടോപ്പിക്കുകൾ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് ടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് അല്ലെങ്കിൽ ഹെൽത്ത് ഇങ്ങനെയുള്ള ഓരോന്നിനെ നമ്മൾ റിലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ നമ്മുടെ ചാനൽ വ്യൂ ചെയ്യുകയുള്ളൂ. അപ്പം ഇക്കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പം ഇതുപോലുള്ള നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക്, അതായത് അധിക ദിവസങ്ങളിലും, ചില ദിവസങ്ങളിൽ സാധിക്കാറില്ല, എന്നാലും കഴിയുന്ന ദിവസങ്ങളിൽ മുഴുവൻ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്ന് എനിക്ക് കമൻറ്റ് വഴി തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഉടൻ തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇസ്മി അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.